നമസ്കാരം. ഭാര്യ സഹോദരിയെ അടിച്ചു വീഴ്ത്തി ക്രൂരമായി മാനഭംഗപ്പെടുത്തിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ കടക്കരപ്പള്ളി പുത്തൻകാട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന രതീഷിനെ കുറിച്ച് അറിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കടക്കരപ്പള്ളിയിൽ നഴ്സിനെ സഹോദരിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂരമായ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി. കടക്കരപ്പള്ളി പഞ്ചായത്ത് 10-ാം വാർഡ് തളിശ്ശേരിത്തറ ഉല്ലാസിന്റെ മകൾ ഹരികൃഷ്ണയെ അടിച്ചു വീഴ്ത്തിയ ശേഷം സഹോദരി ഭർത്താവ് രതീഷ് പീഡിപ്പിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തെന്നും തെളിഞ്ഞു. തുടർന്ന് മൃതദേഹം മറവ് ചെയ്യാനും ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. രതീഷ് 2 വർഷമായി ഹരികൃഷ്ണയെ ശല്യപ്പെടുത്തിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഹരികൃഷ്ണയ്ക്ക് കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുമായി അടുപ്പമുണ്ടെന്നും അത് വിവാഹത്തിലേക്ക് എത്തുമെന്നുമുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. ഒപ്പം ജോലി ചെയ്യുന്ന യുവാവുമായുള്ള ഹരികൃഷ്ണയുടെ അടുപ്പത്തെക്കുറിച്ച് ചോദിച്ച് മർദ്ദിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ജനലിൽ തലയിടിപ്പിക്കുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ ഹരികൃഷ്ണ ബോധരഹിതയായി വീണു. തുടർന്ന് പീഡിപ്പിച്ച ശേഷം മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. മരണം ഉറപ്പിച്ച ശേഷം മൃതദേഹം മറവ് ചെയ്യാൻ പുറത്തെത്തിച്ചു. അവിടെ വെച്ചും ചവിട്ടി. ഇതേ തുടർന്ന് എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. മഴ വരുമെന്ന് കരുതി കുഴിച്ചു മൂടാനുള്ള ശ്രമം ഉപേക്ഷിച്ച് മൃതദേഹം വീണ്ടും മുറിക്കുള്ളിൽ എത്തിച്ച ശേഷം കടന്നുകളഞ്ഞ് ഇങ്ങനെയാണ് മൃതദേഹത്തിൽ മണൽ പുരണ്ടത്. കുറ്റം സംബന്ധിച്ച സഹോദരി ഭർത്താവ് കടക്കരപ്പള്ളി പഞ്ചായത്ത് 5-ാം വാർഡ് പുത്തൻകാട്ടുങ്കൽ രതീഷിനെ റിമാൻഡ് ചെയ്തു. രതീഷിന്റെ ഭാര്യ നീതു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് ഡ്യൂട്ടിയിലായിരുന്നു. അടിയേറ്റ് തലച്ചോറിലുണ്ടായ രക്തസ്രാവവും ശ്വാസം മുട്ടിച്ചതുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നയിച്ച പോലീസ് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. പണ്ടു മുതലേ നാട്ടുകാർക്ക് തലവേദനയായ ഞരമ്പ് രോഗിയാണ്. അയൽ വീടുകളിലെ കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുക, അടിവസ്ത്രം എടുത്തുകൊണ്ട് പോകുക തുടങ്ങിയ രീതിയിലുള്ള കുത്സിത പ്രവൃത്തികൾ കൊണ്ട് നാട്ടുകാർക്ക് ഏറെ തലവേദനയായിരുന്നു ഇവൻ. പലവട്ടം നാട്ടുകാർ ഇയാളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബന്ധുവായ സ്ത്രീ ഉറങ്ങിക്കിടന്നപ്പോൾ അവരെ ശല്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒച്ച വെച്ചതിനെ തുടർന്ന് ഇയാൾ ഓടിപ്പോയി. ഇതിനു പുറമെ മോഷണത്തിനും ഇയാളെ പിടികൂടിയിട്ടുണ്ട്. കട്ടകരപ്പള്ളി ചന്തയിലെ ഒരു പലചരക്ക് കടയിൽ പണപ്പെട്ടിയിൽ നിന്നും ഉടമ അറിയാതെ സ്ഥിരമായി പണം അപഹരിക്കുന്നത് പതിവായിരുന്നു. ഭാര്യ എടുക്കുന്നതാണെന്ന് കരുതി ഉടമ ഭാര്യയുമായി എന്നും കലഹമായിരുന്നു. ഒടുവിൽ തൊട്ടടുത്തുള്ള മറ്റൊരു വ്യാപാരിയെ നിരീക്ഷിക്കാൻ ചട്ടം കിട്ടിയതോടെയാണ് രതീഷ് പിടിയിലാകുന്നത്. നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനായതോടെ രതീഷിനെ ബന്ധുക്കൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ പെയിന്റിംഗ് തൊഴിലാളിയായി ജോലി നോക്കി വരികയായിരുന്നു. എറണാകുളം നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കുകയാണ് രതീഷിന്റെ ഭാര്യ. ഹരികൃഷ്ണ നഴ്സിംഗ് കഴിഞ്ഞ ശേഷം NHM-ന്റെ താൽക്കാലിക നഴ്സായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ജോലി ചെയ്യുകയായിരുന്നു. ഹരികൃഷ്ണയെ സ്ഥിരമായി ജോലിക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും രതീഷായിരുന്നു. ഇങ്ങനെയാണ് ഇരുവരും ഏറെ അടുത്തത്. രതീഷിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഹരികൃഷ്ണ കൂടുതലും നിന്നിരുന്നത്. ഹരികൃഷ്ണയുടെ ചേച്ചി 2-ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച് 6 മാസമായപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം അറിയുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും. ഇനി മേലൽ ഒരു ബന്ധവും രതീഷുമായി പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്തു. ഇതോടെ ഹരികൃഷ്ണ ഇവിടേക്ക് വരാതെയായി. എന്നാൽ പ്രസവം കഴിഞ്ഞ് ചേച്ചി ജോലിക്ക് പോയി തുടങ്ങിയതോടെ വീണ്ടും വരാൻ തുടങ്ങുകയായിരുന്നു. അടുത്തിടെയാണ് ഹരികൃഷ്ണ ജോലി സ്ഥലത്ത് തന്നെയുള്ള ഒരു യുവാവുമായി പ്രണയത്തിലാണെന്ന് അറിയുന്നത്. ഹരികൃഷ്ണയെ ചോദ്യം ചെയ്യുകയും യുവാവിന്റെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ച് താക്കീത് നൽകുകയും ചെയ്തു. എന്നാൽ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് യുവാവ് ആവശ്യപ്പെട്ടതോടെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ വിവാഹം നടത്തിത്തരാൻ സാധ്യമല്ലെന്നും പറഞ്ഞു. പക്ഷേ യുവാവ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഹരികൃഷ്ണയ്ക്കും യുവാവിനെ വിവാഹം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ രതീഷ് അതിന് സമ്മതിച്ചില്ല. ഹരികൃഷ്ണയെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലാത്തതായിരുന്നു അതിന് കാരണം. കൊലപാതകം നടന്ന ദിവസം ഉച്ചയ്ക്ക് യുവാവിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് രാത്രിയിൽ കൊലപാതകം നടത്തിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.